ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആണ്. കൊച്ചു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം പണ്ട് നമ്മൾ അഡാപ്റ്ററി എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ ഈ അഡാപ്റ്ററി ചെയ്തപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പഴയ വണ്ടി ഞാൻ കാണിച്ചു തന്നിരുന്നു. അതൊരു കൺവേർട്ടബിൾ EOS എന്നും പറഞ്ഞിട്ടുള്ള ഒരു വോക്സ് വാഗൻ്റെ ഒരു കാറായിരുന്നു. അപ്പോൾ അത് അതിൻ്റെ ആ ഒരു ആഗ്രഹം, അതൊരു കൺവേർട്ടബിൾ കാറെ നടക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് മേടിച്ചതാണ്. അപ്പോൾ അതൊരു 4-5 വർഷം യൂസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ആ ഒരു ആഗ്രഹമൊക്കെ മാറി ഇപ്പോൾ പുതിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് റോഡാണ്. അതിവിടെ ഇപ്പം ഓസ്ട്രേലിയയിൽ നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള ഒത്തിരി ആൾക്കാർ ഇപ്പോൾ ഓഫ് റോഡിലേക്ക് ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ഞാനും ഇപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ സിംസൺ ഡെസേർട്ടിലൊക്കെ പോയി പല സ്ഥലത്ത് പോയതിൻ്റെ പേരിൽ എനിക്കും അതിനോടൊരു ക്രേസ് കൂടിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ പുതിയൊരു വണ്ടി എടുത്തായിരുന്നു. അപ്പോൾ നിങ്ങളിതിനു മുമ്പ് പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ടയോട്ടയുടെ ലാൻഡ് ക്രൂയിസർ പ്രാഡോ, അത് GXL എന്ന് പറഞ്ഞിട്ടുള്ള GXL എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. അതെടുത്ത് ഇത് വളരെ പഴയ ഒരു 2006 മോഡലാണ്. കാരണം ഇത് നമുക്ക് പൊളിക്കാനുള്ള വണ്ടിയാണ്. അപ്പോൾ നമ്മൾ കണ്ടമാനം കാശ് കൊടുത്ത് ഇത് മേടിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഓഫ് റോഡ് പർപ്പസിന് വേണ്ടി തന്നെ മേടിച്ചു. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതെ, ഇതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിന് വേറെ എക്സ്ട്രാ വർക്കോ പണിയോ ഒന്നും ചെയ്തിട്ടില്ല. അതെ, സാധാരണ ഒരു പ്രാഡോ. അപ്പോൾ ഇത് ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി എന്തൊക്കെ പണികൾ ആണ് നമ്മൾ ഒരു ഓഫ് റോഡിന് പോകുമ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ്. എക്സ്പെഷ്യലി നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഓഫ് റോഡ് ഭയങ്കര റെസ്ട്രിക്ഷനും വണ്ടിയിൽ മോഡിഫിക്കേഷൻസ് ഒന്നും നടത്താൻ മേല ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടമാനം വന്നിരിക്കുകയാണ് അല്ലേ. അപ്പം ഇവിടുത്തെ ഒരു രീതി വെച്ചിട്ട് ഇവിടെ അവർ അലോ ചെയ്തിരിക്കുന്ന രീതിയിലുള്ള പല മോഡിഫിക്കേഷൻസും നമുക്ക് വരുത്താൻ പറ്റും. അപ്പം എന്തൊക്കെ മോഡിഫിക്കേഷൻ വരുത്താമെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് വണ്ടി, സാധാരണ ഒരു വണ്ടി. നമ്മൾ ഈ ആഴ്ചയിൽ വണ്ടി പണിയാൻ കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞിട്ട് ഉള്ള ബാക്കി സെക്ഷനാണ് അടുത്തത്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇനിയിപ്പം നമ്മളിത് ഈ വണ്ടിയിൽ വരുത്തിയേക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതുവരെയും കണ്ട പോലെയല്ല, അവൻ്റെ രൂപവും ഭാവവും എല്ലാം മാറിയിരിക്കുകയാണ്. ഓ ഗൈസ്, അപ്പോൾ നമ്മളിത് നേരത്തെ കണ്ട പോലെയുള്ള ഒരു സംഭവമല്ല, വണ്ടിയുടെ മൊത്തം ഷേപ്പ് മാറിപ്പോയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. എന്തൊക്കെ പണികളാണ് നമ്മൾ ഇപ്പം ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് MCC എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. MCC എന്ന് പറഞ്ഞ കമ്പനിയുടെ ബുൾബാർ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ബുൾബാറാണ് നമ്മൾ ആദ്യമേ മെയിനായിട്ട് ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 2 ലൈറ്റും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിത് ഫ്രണ്ടിൽ, ഇത് വിഞ്ച് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു ബുൾബാറാണ്. അത് നല്ല പ്രീമിയം റേഞ്ചിൽ തന്നെ നിൽക്കുന്ന ഒരു ബുൾബാറാണ് MCCയുടെ ഈ ടൈപ്പ് ബുൾബാർ. അപ്പോൾ ഇത് വിഞ്ച് കോമ്പാക്റ്റബിൾ ആണ്. അപ്പോൾ ഇത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ്സിൻ്റെ എക്സ്ട്രീം 12,000 pounds വിഞ്ചാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ്സിൻ്റെ 7-inch ഒരു സ്പോട്ട് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ജസ്റ്റ് തൽക്കാലത്തേക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പം വെച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മൾ വേറൊരു കമ്പനിയുടെ ഇതിലും വലിയ
കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു കുറച്ച് തൽക്കാലത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് യുണൈഡന്റെ റേഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുണൈഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ലീഡിംഗ് UHF റേഡിയോയിലുള്ള വൺ ഓഫ് ദ ലീഡിംഗ് കമ്പനിയാണ് യുണൈഡൻ. 5.5 വാട്ടിൻ്റെ റേഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻറ്റിന വന്നിട്ട് 6.6 dBi ആണ് ഇതിൻ്റെ ആൻറ്റിന. അപ്പോൾ ഇതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന സൈഡ് സ്റ്റെപ്പാണ്. അപ്പോൾ അത് ഈ സൈഡ് സ്റ്റെപ്പിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് ഇതും MCCയുടെ തന്നെയാണ്. ഇതുണ്ട്, ഈ ബ്രാൻഡുണ്ട് MCC എന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഈ ബുൾബാറയിലേക്ക് കൊണ്ട് പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സ്ട്രീമായിട്ടുള്ള ചില ട്രയലിൽ കൂടെയൊക്കെ പോകുമ്പോഴത്തേക്ക് സൈഡിൽ ഈ മരങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ മണ്ണിൻ്റെ തിട്ടയൊക്കെ കാണും. അപ്പോൾ അങ്ങനെയുള്ള തിട്ട നമ്മുടെ വണ്ടിയിൽ ഇടിക്കാതിരിക്കാനായിട്ട് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ രീതിയിലുള്ള ഒരു സൈഡ് സ്റ്റെപ്പ്. ഇതിങ്ങനെ ബുൾബാറയിലേക്ക്, അപ്പോൾ ഇത് കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിരിക്കും, വണ്ടി നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ലിഫ്റ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇഞ്ച് ലിഫ്റ്റാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് വന്നിരിക്കുന്ന അല്ലെങ്കിൽ പ്രാഡോയുടെ ഒരു ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 265 ഒരു ടയറാണ് വന്നിരിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ കൂടുതലും കുറച്ചും കൂടി വലിയ ടയറുകൾ ഇടാൻ പാകത്തിനുള്ള അല്ലെങ്കിൽ ആ ഒരു ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വണ്ടി ഒന്ന് ലിഫ്റ്റ് ചെയ്യുന്നത്. ഒരു കാര്യം. രണ്ടാമതുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ലിഫ്റ്റ് ചെയ്ത വണ്ടി നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇത് 2 ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെറുതായിട്ട് തോന്നുമെങ്കിൽ പോലും അത് ഒരു ഓഫ് റോഡിൽ 2 ഇഞ്ച് ഒരു വലിയ കാര്യമാണ്. ഒരു ഗ്രൗണ്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ട് നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ പറഞ്ഞ 2 ഇഞ്ച് നമ്മൾ ലിഫ്റ്റ് ചെയ്ത് തന്നാൽ കിട്ടും. അപ്പം ഈ പാറക്കല്ലുകളോ അല്ലെന്നുണ്ടെങ്കിൽ മണ്ണിൻ്റെ തിട്ടകളോ ഒക്കെ നമ്മളിങ്ങനെ ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും വണ്ടിയുടെ അടിയിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ലിഫ്റ്റ് ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ലീഗലായിട്ട് നമുക്ക് അലൗഡ് ചെയ്തിരിക്കുന്നത് 2 ഇഞ്ചാണ്. അത് കൂടുതൽ നമുക്ക് ലിഫ്റ്റ് ചെയ്യാനുള്ള അലൗഡ് ഇല്ല. പിന്നെ വന്നിട്ട് ഈ ടയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ടയർ നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 1 ഇഞ്ചിൻ്റെ ഒരു ഡിഫറൻസ് ലിഫ്റ്റിങ്ങിൽ അല്ലെങ്കിൽ വണ്ടിയുടെ ഹൈറ്റിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ഇഞ്ചോളം നമ്മൾ വണ്ടി ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടയറിൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BFG എന്നും പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെയാണ്. BFG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ റെപ്യൂട്ടഡ് ടയർ മാനുഫാക്ചറർ ഇൻ ഓഫ് റോഡ് ആൻഡ് അതുപോലെയുള്ള എക്സ്ട്രീം കണ്ടീഷൻസിൽ യൂസ് ചെയ്യാൻ ഒരു നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് BFG. BF ഗുഡ്റിച്ച് എന്നാണ്. പക്ഷേ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രാഡോയുടെ ശരിക്കുള്ള ടയർ എന്ന് പറഞ്ഞാൽ 265 ഇഞ്ചാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഇത് മാറിയിട്ട് 285 ആണ് ഇതിൽ കിടക്കുന്നത്. 285/70/17 അതാണ് ഇതിൻ്റെ ഒരു ഈ ടയറിൻ്റെ ഒരു പ്രത്യേകത. അത് കുറച്ചും കൂടി വലിയ ടയറാണ്. പിന്നെ അത് എന്നാ നമ്മുടെ നാട്ടിൽ പറയുന്നത് ഭയങ്കര കട്ട ടയറാണ്. അപ്പോൾ അത് ഇതുപോലെയുള്ള എക്സ്ട്രീം കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് പോകാനും ഒക്കെ ഉപകാരപ്രദമാണ്. സാധാരണയുള്ള ടയർ പോലെയല്ല. അതുപോലെ തന്നെ ഈ റിമ്മും ഞാൻ മാറി. ഇതെന്ന് പറഞ്ഞാൽ സ്റ്റീലിൻ്റെ റിമ്മാണ്. നമ്മുടെ സാധാരണ ഇതിൽ കിടന്നിരുന്നത് അലുമിനിയത്തിൻ്റെ അലോയി റിമ്മാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് കുറച്ചും കൂടി സ്ട്രോങ് ആണ്. തന്നെയല്ല, ഇത് വളയുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് ഒരു ചുറ്റി എടുത്ത് 2 അടി അടിച്ച് കഴിഞ്ഞാൽ അവൻ നല്ല ലെവലായി വരും. അപ്പോൾ അതിനൊക്കെ പറ്റിയതാണ് ഈ സ്റ്റീലിൻ്റെ റിമ്മ്. അപ്പോൾ അതാണ് പിന്നെ ഒന്ന് ചെയ്തിരിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒക്കാം എന്ന് പറഞ്ഞ കമ്പനിയുടെ റൂഫ് റാക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ബാക്കി കാര്യങ്ങളെല്ലാം ഇത് പണിത ഒരു നമ്മുടെ സുഹൃത്താണ്, മലയാളി ഒരു മെക്കാനിക്കാണ്. അപ്പോൾ ഈ മെക്കാനിക്കിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർ എന്നുള്ള നിലയിൽ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കോൺഫിഡൻസോടുകൂടി നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു മെക്കാനിക്ക്, വളരെ കോൺഫിഡൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു മെക്കാനിക്കാണ് നമ്മുടെ സുഹൃത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പും കൂടി നമുക്ക് ഈ അവസരത്തിൽ നിന്ന്
പരിചയപ്പെടാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈഡ് നോർത്തിലാണ് ഈ പറഞ്ഞ വർക്ക്ഷോപ്പ്. അപ്പോൾ അതെ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർഷൽ മോട്ടോർ വേൾഡ് എന്നാണ്. കാർ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്, അടിപൊളി മെക്കാനിക്. നമ്മൾ ഈ പണ്ട് സിംസൺ ഡെസേർട്ടിൽ പോയതിന് ശേഷം എനിക്ക് തോന്നുന്ന ഒരു എനിക്കറിയാവുന്ന തന്നെ ഒരു 10-15 പേര് ഈ വണ്ടി ലിഫ്റ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ സർവീസിനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മുടെ ഈ സുഹൃത്തിനെ കോണ്ടാക്ട് ചെയ്തത് അല്ലെങ്കിൽ പുള്ളിയുടെ ഈ വർക്ക്ഷോപ്പിലാണ് നമ്മൾ അവരെല്ലാവരും വണ്ടി നന്നാക്കിയത്. അപ്പം ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മെക്കാനിക്കാണ് നമ്മുടെ ബിനു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഹായ് ബിനു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബിനു. ബിനു ബിനു അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പം ബിനുവിൻ്റെ നാട്ടിലെവിടെയാ വീട്? എവിടെയാണ്? കോതമംഗലം. കോതമംഗലം സ്വദേശിയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ വെൽ എക്സ്പീരിയൻസ്ഡ് ബിനു. ഇതിന് മുമ്പ് എവിടെയാണ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ ആക്ച്വലി ബാംഗ്ലൂരായിരുന്നു വർക്ക് ചെയ്തത്. ഓക്കെ. എൻ്റെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ മൊത്തം വർക്ക് ചെയ്തത് ബാംഗ്ലൂരായിരുന്നു. അവിടെ ഒരു 13 years ഉണ്ടായിരുന്നു. അതിനുശേഷം ഓസ്ട്രേലിയയിലേക്ക് വന്നു. അത് കഴിഞ്ഞ് ഇവിടെ നമ്മുടെ ടൊയോട്ടയിലായിരുന്നു. പുള്ളി ടൊയോട്ടയിലെ മെക്കാനിക് ആയിരുന്നു. എത്ര വർഷം ഉണ്ടായിരുന്നു ടൊയോട്ടയിൽ? ടൊയോട്ടയിലെ ടോട്ടൽ എക്സ്പീരിയൻസ് 22 years. 22 years ടൊയോട്ടയിലെ മെക്കാനിക് ആയിരുന്നു. അപ്പോൾ പിന്നെ കൂടുതൽ നമ്മൾ എക്സ്പീരിയൻസിനെ പറ്റി പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പം അതാണ് ബിനു. അപ്പോൾ ബിനുവിൻ്റെ ഈ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഇതുണ്ടോ? രണ്ട് ലിഫ്റ്റാ അല്ലേ? രണ്ട് വോയിസ്റ്റ്, ഒരു ഓഫീസ് റൂമോ? അല്ല, റൂമും ഇരിക്കാനുള്ള രണ്ട് ചെയറും. ഇതിന്റെ ഇവിടെ ഇങ്ങനെ ഒരു ഇത് എഞ്ചിൻ ആണോ പറഞ്ഞ ഒരു എഞ്ചിൻ, ഒരു ലാസ്റ്റ് വീക്കിൽ ഒരു എഞ്ചിൻ റീപ്ലേസ് ചെയ്താ റീപ്ലേസ് ചെയ്താ. അപ്പൊ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അതും ചെയ്യാം. ആ അത് ശരി. ഇവിടെ ഡിപ്പെൻഡിങ് അപ്പോൺ ആണ്, ചില സമയത്ത് റീപ്ലേസ് ചെയ്യും, ചില സമയത്ത് റിപ്പയർ ചെയ്യും. ഇതിപ്പോ ഓഡി A5 എഞ്ചിൻ ആണ്. ഓഡി A5 എഞ്ചിൻ റിപ്പയർ ചെയ്ത് വരുമ്പോൾ കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടിപ്പോകും. അപ്പൊ നമുക്ക് സെക്കൻഡ് ഹാൻഡ് മേടിച്ച് റീപ്ലേസ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. ബോഡി റിപ്പയർ ഒഴിച്ച് ബാക്കിയെല്ലാം ചെയ്യും. പെയിന്റിങ് പെയിന്റ് വർക്ക് ഒഴിച്ച്. ഓക്കെ. പെയിന്റ് വർക്ക് ഒഴിച്ച് ബാക്കി ഈ മറ്റേ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ എല്ലാം ചെയ്യും. ഇലക്ട്രിക്കൽ AC സർവീസ് സർവീസ് ആക്സസറി ഫിറ്റ്മെന്റ് അതൊക്കെയാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ പോലുള്ള ഇതുപോലെയുള്ള ഓഫ് റോഡ് ഒത്തിരി പേര് ഇപ്പൊ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒത്തിരി നമ്മുടെ ഫ്രണ്ട്സ് ഓഫ് റോഡിന് വേണ്ടി വണ്ടി പണിയിക്കുന്നു. അതാണ് ഇതിനകത്ത്. ഇപ്പൊ ഞാനിവിടെ ഇതുപോലെ ഇങ്ങനെ ഒരു ഓഫ് റോഡിന്റെ ഒരു ജ്വരം കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഒരു മെക്കാനിക്കിനകത്ത് തപ്പിക്കഴിഞ്ഞപ്പോഴത്തേക്കും പലരും എന്നോട് പറഞ്ഞു ബിനു എന്ന് പറഞ്ഞൊരു മെക്കാനിക് ഉണ്ട്, അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പോയാൽ മതി. അത് വളരെ അച്ചട്ടായിരുന്നു കേട്ടോ. എന്റെ വണ്ടി ഇത് ചെയ്തിട്ട് ഒരു പ്രശ്നം, സാധാരണ ഇങ്ങനെ വണ്ടി ലിഫ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അലൈൻമെന്റിന് എന്തെങ്കിലും പ്രശ്നം വരും, മുമ്പോട്ട് ഇങ്ങനെ വണ്ടി ഒരു അല്പം തൂങ്ങിക്കിടക്കുക, അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഈ ലിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല മെക്കാനിക്സ് അല്ലെങ്കിൽ അതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ എനിക്ക് ഒരു തരത്തിലുള്ള ഞാൻ 101% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതാണ് ബിനു. അപ്പോൾ ബിനുവിൻ്റെ അടുത്ത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ വണ്ടി സർവീസ് ചെയ്യാനും എല്ലാം. അതുപോലെ തന്നെ ടൈം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ടൈം, അല്ലെ ചില ഈ മെക്കാനിക്കിനൊക്കെ അടുത്ത് ചെയ്യുന്ന കഴിഞ്ഞാൽ ഇവൻ തിങ്കളാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച വരെ നമ്മൾ വണ്ടി ഇട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആ ഇത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഒരു കൃത്യ ഒരു സമയം പറഞ്ഞു, ആ സമയത്ത് നമ്മുടെ വണ്ടി, അതിനേക്കാളും മുമ്പ് തന്നെ എൻ്റെ വണ്ടിയൊക്കെ ഒരാഴ്ച പറഞ്ഞിട്ട് അതുകൊണ്ട് 4th ദിവസം പുള്ളി പറഞ്ഞു ഇത് വണ്ടി എല്ലാം റെഡി ആയിക്കഴിഞ്ഞാൽ. എന്റെ കാര്യത്തിൽ എന്റെ അനുഭവത്തിൽ മുമ്പോട്ട് സാധനം കിട്ടി, അതല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പുള്ളിയുടെ ബാക്കി ഡീറ്റെയിൽസ്, ഇതിൻ്റെ അഡ്രസ്സ്, മൊബൈൽ നമ്പറോ കാര്യങ്ങളോ എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും മടിക്കേണ്ട കാര്യമില്ല, പുള്ളിനെ അപ്രോച്ച് ചെയ്യാം. പിന്നെ നമ്മുടെ ഈ വണ്ടിയിൽ എന്നൊക്കെയാണ് ചെയ്തേക്കുന്നത്, അത് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇനി അത് ടെക്നിക്കലി ഇപ്പം എനിക്ക് തോന്നുന്നു സോഹൻ ചേട്ടൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. ഇതിൻ്റെ അകത്തുള്ളത് നമ്മൾ 25 mm ലിഫ്റ്റ്, നമ്മുടെ ലീഗൽ ലിമിറ്റ് 25 mm ആണ് സസ്പെൻഷൻ ലിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്നത്. 2 inches എന്ന് നമ്മൾ പറഞ്ഞാലും ടെക്നിക്കലി ഓസ്ട്രേലിയൻ ലീഗൽ ലിമിറ്റ് 25 mm ആണ്. അതിനാണ് എല്ലാവരും 2 inches എന്ന് പറയുന്നത്. 25 inch ലിഫ്റ്റ് കൊടുത്തു നമ്മൾ. അതിന് മുകളിലേക്ക് പോകണമെങ്കിൽ റിവേഴ്സ് എഞ്ചിനീയറിങ് അതായത് GVM അപ്ഗ്രേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാം ഇവിടെ ലീഗലി. ഇന്ത്യ പോലെ അല്ല, ഇന്ത്യയിലെ പോലെ റെസിസ്റ്റഡ് അല്ല. നമുക്ക് ലീഗലി 3 inch ലിഫ്റ്റോ 3.5 inch ലിഫ്റ്റൊക്കെ ചെയ്യാം, ഡിപെൻഡിങ് അപ്പോൺ സിറ്റുവേഷൻ. അപ്പൊ അതിനപ്പോ
നമ്മൾ സ്പെഷ്യൽ അപ്രൂവൽ മേടിക്കണം. അത് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടുള്ള എഞ്ചിനീയേഴ്സ്, അത് റോഡ് വർത്തി പോലെ തന്നെ സെപ്പറേറ്റ് നമ്മൾ ലൈസൻസ് എടുക്കണം ജിവിഎം അപ്ഗ്രേഡിന് വേണ്ടി. അപ്പൊ ജിവിഎം അപ്ഗ്രേഡ് എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ഒരു പ്ലേറ്റ് നമ്മുടെ വണ്ടിയിൽ സ്റ്റാമ്പ് ചെയ്യും. സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ലീഗലി വണ്ടി റൈറ്റ് ടു ഡ്രൈവ് ഓൺ റോഡ്. അപ്പോ ഇതിനകത്ത് നമ്മൾ ചെയ്തേക്കുന്ന ഇതിന്റെ ആ സ്പ്രിംഗും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞുതരാമോ? സ്പ്രിംഗ്സ്, കിങ്സിന്റെ സ്പ്രിംഗ്സ്, അതാണ് കിങ്സിന്റെ സ്പ്രിംഗ്, അതുപോലെ തന്നെ ബെൽ സ്റ്റെയിൻ, അല്ലെ, ബിൽ സ്റ്റെയിൻ, ബിൽ സ്റ്റെയിൻ, ബിൽ സ്റ്റെയിൻ, ബിൽ സ്റ്റെയിൻ ജർമ്മൻ ബേസ്, ജർമ്മൻ കമ്പനിയാണ് അത്. അത് നല്ല സസ്പെൻഷൻ ആണ്. ഈ പറഞ്ഞ കണക്ക് ടെക് നമ്മള് പ്രോഡക്റ്റും ടെക്നീഷ്യനും രണ്ടും കൂടി വന്നാലാണ് കറക്റ്റ് ആവുന്നത്, ബെസ്റ്റ് പെർഫെക്ഷൻ. അപ്പൊ നമ്മൾ ഇതിനകത്ത് എന്റെ വണ്ടിയിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മേടിച്ച പ്രൊഡക്റ്റ് നിങ്ങളാലും മേടിച്ചതല്ല. അപ്പൊ അതെല്ലാം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരുന്നു. ആപ്പാടെ എനിക്ക് ചെറിയൊരു സ്ട്രഗ്ലിംഗ് പാർട്ട് വന്ന ബുൾബാറിന്റെ ഒരു അലൈൻമെന്റ് നമ്മള് ചെയ്തു ശരിയാക്കി. അപ്പൊ ഇതിലിട്ടിരിക്കുന്ന ഈ സ്പ്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പ്രിംഗും അത് ബിൽ സ്റ്റെയിൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. അതൊരു പാക്ക് ആയിട്ട് ഇങ്ങനെ വരുന്നതാണ്. ഫ്രണ്ടിലത്തെ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ആ ചെറിയൊരു ഷോക്കും അതുപോലെ തന്നെ അതിൻ്റെ സ്പ്രിംഗും കൂടി അത് ഒന്നിച്ചൊരു കിറ്റായിട്ട് അത് അങ്ങനെ വരുന്നതാണ്. പിന്നെ പോയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ്സിന്റെ വിഞ്ച് വിത്ത് റിമോട്ട് കൺട്രോൾ, വിത്ത് റിമോട്ട് കൺട്രോൾ, മാനുവലി ഓപ്പറേറ്റ് ചെയ്യാം, റിമോട്ട്ലി ഓപ്പറേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത സ്റ്റഡിയുടെ സ്പോട്ട്ലൈറ്റ് ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി സ്റ്റഡിയുടെ സ്പോട്ട്ലൈറ്റ് ഇതിന്റെ ഉള്ളിൽ കയറില്ലാത്തതുകൊണ്ട് ഫിറ്റ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് നമ്മൾ 7 ഇഞ്ചിലേക്ക് പിന്നെ വിഞ്ചിന് ഇത് ക്ലച്ച് മെക്കാനിക്സ് ഉള്ള വിഞ്ച് ആണ്. ഇതിനെ നമുക്ക് ബോണറ്റ് ഓപ്പൺ ചെയ്ത് ക്ലച്ച് ഓപ്പറേറ്റ് ചെയ്യാം ഈസി ഓപ്പറേഷന് വേണ്ടി. അപ്പൊ കറണ്ട് എന്താ പറയുക, ബാറ്ററി ഡിസ്ചാർജ് ചെയ്യാതെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ MCC, ഇതിപ്പോ ഒരു പുതിയ ബ്രാൻഡാണ്. പുതിയ ബ്രാൻഡ് എന്ന് പറയാൻ പറ്റില്ല, 2-3 ഇയേഴ്സ് ഓസ്ട്രേലിയ മാർക്കറ്റിലുള്ള ബ്രാൻഡാണ്. ഇവരുടെ ഡേ ലൈറ്റ് ഉണ്ട് ഇതിന്റെ അകത്ത്, ബുൾബാറയില് സ്പാർക്ക് ലൈറ്റ് ഉണ്ട്, ഫോഗ് ലൈറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഹെഡ്ലൈറ്റിനെക്കാളും കൂടുതൽ വെട്ടം ഈ യൂണിറ്റിൽ നിന്ന് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ സൈഡ് റെയില്, സൈഡ് റെയില് ഇപ്പൊ നോർമലി അപ്ഗ്രേഡ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ സൈഡ് റെയില് വെക്കാറില്ല. ഈ എക്സ്ട്രീം ഓഫ് റോഡിന് പോണ ആൾക്കാർ മാത്രമാണ് സൈഡ് റെയില് വെക്കാറുള്ളത്. കാരണം വണ്ടി ഇവിടുത്തെ ഒരു കണ്ടീഷനിൽ സ്ലിപ്പറി ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. സ്ലിപ്പറി ആയി ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി പാർട്സ് ഡാമേജ് ആവാതെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. പിന്നെ സൈഡ് സ്റ്റെപ്പ്, സൈഡ് സ്റ്റെപ്പ് നമുക്ക് ഒറിജിനൽ പ്രാഡോയുടെ സൈഡ് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അത് നല്ല സൈഡ് സ്റ്റെപ്പ് ആണ് ആക്ച്വലി. അത് മാറ്റിട്ട് നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഇതിന്റെ പേര് എന്ന് പറഞ്ഞാൽ റോക്ക് സ്ലൈഡർ. റോക്ക് സ്ലൈഡർ വണ്ടിക്ക് ഡാമേജ് പറ്റായിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഒരു റോക്ക് ഒക്കെ അടി വരുവാണെങ്കിൽ അതില് ഊർന്ന് ഇറങ്ങുക നമ്മൾ പറയത്തില്ല. ആ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഇത് സൈഡ് സ്റ്റെപ്പ് ആയിട്ടും യൂസ് ചെയ്യാം. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് നല്ല സ്ട്രോങ് ആണ്, ഭയങ്കര സ്ട്രോങ് ആണ്. എക്സ്പീരിയൻസ് പറയാൻ കാരണം ഞാൻ പറഞ്ഞു പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഒരു ലാൻഡ് ക്രൂസർ ലിഫ്റ്റ് ഫെയിലർ ആയി, ലിഫ്റ്റിന്റെ ഒരു ലെഗ് ഒടിഞ്ഞു പോയി. ലെഗ് ഒടിഞ്ഞപ്പോ ആ ലെഗിന്റെ ഒടിഞ്ഞതിന്റെ ബാലൻസ് പീസ് സപ്പോർട്ട് ചെയ്തത് സൈഡ് റെയിലെ സ്റ്റെപ്പ് സപ്പോർട്ട് ചെയ്തു. സൈഡ് റെയിൽ എടുത്തു ഫുൾ ലാൻഡ് ക്രൂസറിന്റെ വെയിറ്റ്. നോർമലി അതെ, അത്ര സ്ട്രോങ് ആണ്. ഡയറക്റ്റ് ബോൾട്ട് ചെയ്തിരിക്കും. അതും ഒരു ചെറിയ ബോൾട്ടിംഗ് ഒന്നുമല്ല, ഒരു 3 C-clamp 3 സീക്ലാമ്പ് ഉപയോഗിച്ച് ബോൾട്ട് ചെയ്ത് ബോൾട്ട് ചെയ്ത്. അപ്പൊ എന്താ പറയുക, ചെറിയൊരു ഇടിയോ ഒരു ഇമ്പാക്റ്റ് ഒക്കെ ഇവിടെ കൊണ്ട് നിൽക്കും, ബോഡിയിലേക്ക് എത്തില്ല. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. പിന്നെ ടയർ BF ഗുഡ്റിച്ചിനെ പറ്റി പിന്നെ കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നല്ലൊരു റൂഫ് റാക്ക്, അലൂമി കണ്ടാൽ മെറ്റൽ പോലെ തോന്നുന്നെങ്കിലും അലൂമിനിയാണ്. അപ്പൊ നമുക്ക് അലൂമിനിയം ആകുമ്പോൾ നല്ല സ്ട്രോങ്ങും ആണ്, വെയിറ്റ് ഭയങ്കര കുറവാണ്, ഭയങ്കര യൂസർ ഫ്രണ്ട്ലി. അത് എനിക്കൊരു സ്റ്റെപ്പിന് ടയറും കൂടി, അതുപോലെ തന്നെ ഓഫ് റോഡ് ടയർ മേടിക്കണം. അത് ഓൾ ടെറൈൻ ടയർ എന്നും പറഞ്ഞിട്ട് കേട്ടോ, ഓൾ ടെറൈൻ ടയർ എന്നും പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഇപ്പൊ ഇവിടെ കിടക്കുന്നത്. അതിന്റെ പലതുണ്ട്, മഡ് ടയർ ഉണ്ട്, ഓഫ് ടെറൈൻ ഉണ്ട്, പിന്നെ വേറെ പിന്നെ നോർമൽ ടയറുണ്ട്. അങ്ങനെ 3 വിഭാഗത്തിലുള്ളതാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നല്ല സ്ട്രോങ് ടയറാണത്. പിന്നെ പോയിട്ട് ഇതിൻ്റെ റയർ സസ്പെൻഷൻ എന്ന് പറയുന്നത് ആ കാണുന്ന മഞ്ഞ കളറിലുള്ള ആ സ്പ്രിംഗ്, അതും
അത് അതെ, അതുപോലെ തന്നെ അതിൻ്റെ ഷോക്ക് അബ്സർവറും നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ഈ സൈഡിൽ കാണുന്നതാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബിൽ സ്റ്റെയിൻ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഷോക്ക്. സ്പ്രിങ് വന്നിട്ട് കിങ്സിൻ്റെ സ്പ്രിങ്ങാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേലാണ് അത് ലിഫ്റ്റ് ചെയ്യുന്നത് അല്ലേ, നമ്മുടെ ഈ ഷോക്കേലാണ്. അതെ, ഇവിടുന്ന് ആ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇതിന് എയർ സസ്പെൻഷനും ഉണ്ട്. അതുകൊണ്ട് ഈ വണ്ടിക്ക്, അത് എല്ലാ വണ്ടിക്കും അതില്ല. എയർ സസ്പെൻഷൻ, എയർ സസ്പെൻഷൻ മീൻസ് നമ്മുടെ നോർമൽ വണ്ടി പോലത്തെ ഒരു എയർ സസ്പെൻഷൻ അല്ല അത്. ഇത് ലോഡ് കയറുമ്പോൾ നമുക്ക് സ്പെഷ്യലി കാരവാൻ ഒക്കെ ടോ ചെയ്യുമ്പോൾ വെഹിക്കിളിന്റെ ഹൈറ്റ് മാനേജ് ചെയ്യാനുള്ള ഒരു യൂണിറ്റ് അസംബ്ലിയാണ്. ഒരിക്കലും നമുക്ക് ഒരു ഡ്രൈവിംഗ് കംഫർട്ട് തരാനുള്ള യൂണിറ്റ് അല്ല അത്. അതിന് ഇവിടെ രണ്ട് എയർ, രണ്ട് ടയറിന് കാറ്റടിക്കുന്ന പോലെ തന്നെ ബേസിക്കലി, അതുപോലെ രണ്ട് വാൽവ്സ് ഉണ്ട്. നമുക്ക് ഹൈറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ലോഡ് നമുക്ക് അതിന്റെ പ്രഷർ കൂട്ടും കുറയ്ക്കും ചെയ്യും. ഇപ്പൊ നമ്മൾ നോർമൽ പാസഞ്ചേഴ്സിന് വെച്ച് നോക്കുമ്പോൾ കുറച്ചിടാം, അപ്പൊ നമുക്ക് ഡ്രൈവിംഗ് കംഫർട്ട് കൂടുതലായിരിക്കും. വലിയ കാരവാൻ ഒക്കെ വലിക്കുമ്പോൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ വണ്ടി ബാക്ക് ഹാങ് ചെയ്യണ കുറയും. ഒരേ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് അതിന്റെ മെയിൻ ആയിട്ട് അഡ്വാൻറ്റേജ്. ഓക്കെ, ഇത് ഒരിക്കലും നമുക്ക് കംഫർട്ടിന് വേണ്ടിയുള്ള സസ്പെൻഷൻ അല്ല. ഇപ്പൊ ചില വണ്ടികൾക്ക്, ഇപ്പൊ പുതിയ ലേറ്റസ്റ്റ് വണ്ടികൾക്ക് എയർ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ അത് ഡ്രൈവിംഗ് കംഫർട്ട് കൂട്ടാനുള്ള ഓഫ് റോഡിങ്ങിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ ടോയിന് വേണ്ടിയുള്ള അസിസ്റ്റിംഗ് ആണ്. പിന്നെ നമ്മൾ പിന്നെ അടുത്ത് പറയാനുള്ളത് നമ്മുടെ റേഡിയോ അല്ലേ. അതെ, ഇതെന്ന് പറഞ്ഞാൽ UHF റേഡിയോ, മൊബൈൽ റേഞ്ച് ഇല്ലാത്ത. നമുക്ക് ഇവിടുന്ന് ഓസ്ട്രേലിയ റീജിയണിലേക്ക് സിറ്റികൾ കഴിഞ്ഞ റീജിയണൽ ഏരിയ ആണ്, റേഞ്ച് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഇങ്ങനെ ഒരു UHF റേഡിയോ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ അടുത്ത വണ്ടിയിലോ ആയിട്ട് ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ്. ഇവിടെ ഒരു കോമൺ ചാനലുകൾ കുറെ ഉണ്ട്, 28, ഇപ്പൊ ട്രക്സ് ഡ്രൈവേഴ്സ് 28 യൂസ് ചെയ്യും, അങ്ങനെ കുറെ കോമൺ ചാനൽസ് ആണ്. അത് ട്യൂൺ ചെയ്താൽ നമുക്ക് ഓപ്പൺ ഏരിയയിലാണെങ്കിൽ നല്ല UHF റേഡിയോ 25 km വരെ റേഞ്ച് കിട്ടും ഓപ്പൺ ഏരിയയിൽ. ബിൽഡിങ്ങും ഫോറസ്റ്റ് ഏരിയയിൽ എസ്പെഷ്യലി ഓഫ് റോഡ് ഒക്കെ പോകുമ്പോൾ അത്ര എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു 5-6 km എന്തായാലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എനിക്ക് വല്ല ബ്രേക്ക് ഡൗണോ ഒരു ആക്സിഡന്റ് ഒക്കെ ഉണ്ട്, ആക്സിഡന്റ് ഒക്കെ വളരെ കോമൺ ആണ് ഓഫ് റോഡിൽ. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് UHF റേഡിയോ എല്ലാവരും പ്രിഫർ ചെയ്യണേ. ഇവിടെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ റേഡിയോ അകത്ത് പോയിരിക്കുക. അതെ, അതിന്റെ ആ സെറ്റ് ആകെപ്പാടത് ഇങ്ങനെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് വളരെ കൺവീനിയന്റ് ആണ്. ഇപ്പൊ ഞാനിത് യൂസ് ചെയ്തപ്പോഴത്തേക്ക് ഒത്തിരി കൺവീനിയന്റ് കേട്ടോ, ഇത്ര സംഭവമുള്ളൂ. അപ്പൊ ഈ റേഡിയോ അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു റേഡിയോയുടെ ഒരു യൂണിറ്റ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അത് അത്രയും കൂടി ബൾക്കി ആയിട്ട്, അതുപോലെ തന്നെ കാല് വെക്കാനും പിടിക്കാനും ഒക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിലാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ അത് വളരെ കൺവീനിയന്റ് ആണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു വാക്കി ടോക്കി പോലെയുള്ള ഒരു സെപ്പറേറ്റ് ഒരു ഉപകരണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം വണ്ടിയുടെ പുറത്തിറങ്ങി നിന്ന് ഇപ്പോൾ വേറൊരാൾക്ക് ഇപ്പോൾ ഒരു മല ഇറങ്ങി വരിക, നമുക്ക് അയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഈ ഒരു സാധനം മതി. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വെളിയിൽ നിന്ന് നമുക്ക് ഇപ്പം ദൂരെ നിന്ന് വരുന്ന ഒരു വണ്ടിയായിട്ട് നമുക്ക് കണ്ടോണ്ട് അവർക്ക് വഴി പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഈ ഓഫ് റോഡ് പോകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ചില സമയത്ത് നമുക്ക് ഇത് കാണാൻ പറ്റത്തില്ല വഴി എങ്ങോട്ടാന്ന്, അല്ലെന്നുണ്ടെങ്കിൽ കല്ലും കാര്യങ്ങളും ഒക്കെ. കാരണം ഒരു ചെറിയൊരു കുന്ന് പോലെ ഇങ്ങനെ കയറിയിട്ട് പിന്നെ ഇങ്ങനെ ഭയങ്കര ഒരു ഡിപ്പായിരിക്കും, അപ്പം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വേറൊരാൾ അവിടെ പോയി നിന്ന് ഈ വണ്ടിക്ക് പറഞ്ഞു കൊടുക്കണം ഇതിങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴത്തേക്കും ഈ സാധനം നമുക്ക് അവരുടെ വണ്ടിക്കകത്തുള്ള റേഡിയോ ആയിട്ട് കണക്ട് ചെയ്യാം, നമുക്ക് വെളിയിൽ ഇറങ്ങി നിൽക്കുകയും ചെയ്യാം, നമുക്ക് കാണുകയും ചെയ്യാം, അവരെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അതിനുള്ള ഒരു സംഭവം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൈസ, അപ്പം നമ്മൾ ഈ വണ്ടിയുടെ കാര്യങ്ങൾ എല്ലാം പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ സെക്കൻഡ് ഒരു ബാറ്ററിയും കൂടി നമ്മൾ ഈ വണ്ടിക്കകത്ത് പിടിപ്പിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്നുള്ളത്, നമ്മുടെ ജോസിയുടെ വണ്ടിയാണിത്.